It is high time for you to preach the true gospel. ആ സനാതന സത്യ സുവിശേഷം നമ്മൾ പ്രഘോഷിക്കണം. അതുകൊണ്ട് മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ആരെ സൂചിപ്പിക്കാൻ വേണ്ടി ആരെ സന്തോഷിപ്പിക്കണം സുവിശേഷം പ്രസംഗിക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്റെ സുഖം, എന്റെ സന്തോഷം, എനിക്ക് കുറെ സൗകര്യങ്ങൾ, എന്നെ കുറെ സന്തോഷങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുക, അതിനു വേണ്ടിയിട്ടല്ല മകനെ നിന്നെ ദൈവം സൃഷ്ടിച്ചത്. നമ്മൾക്കും അവനിലായിത്തീരുവാനും ഈ നിത്യതയിലേക്ക് എത്തുവാനുള്ള വഴി എന്ന് പറയുന്നത് വാരിക്കൂട്ടുന്നത് വഴിയല്ല. നാളെ നീ മരിക്കുമ്പോൾ നിന്റെ പ്രൊഡക്ടിവിറ്റിയോ നിന്റെ അച്ചീവ്മെന്റ്സോ നിന്റെ എഫിഷ്യൻസിയോ ദൈവം നോക്കുന്നില്ല. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നീ എത്രത്തോളം ദൈവത്വത്തിൽ വർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളെ ഒരിക്കൽ കൂടി സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പൗലോസ് ലീഹയുടെ അഭിവാദനങ്ങൾ ഭയങ്കര ത്രില്ലാണ്. പൗലോസ് ലീഹ നമ്മളീ പറഞ്ഞതുപോലെ നമ്മളൊക്കെ നമുക്കറിയാം കഴിഞ്ഞ ഇന്നാൾ ടോപ്പിക്കിൻ്റെ നമ്മുടെ ഈ സനാതന സുവിശേഷത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് നമ്മൾ വിശുദ്ധരാവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊക്കെ ഓരോ ഫേവററ്റ് വിശുദ്ധന്മാരുണ്ടാകും. നിങ്ങൾക്കൊരു ഫേവററ്റ് വിശുദ്ധനുണ്ടോ? നമ്മളൊന്ന് പരിശോധിക്കുന്ന നല്ലതാണ്. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാര്യം നടക്കാനുള്ള ഫേവററ്റിസമല്ല. കാണാതെ പോയ സാധനം കിട്ടാൻ അന്തോണീസ്, അസാധ്യ കാര്യം നടത്തുന്ന യൂദാത്ത ദേവസ്, പാമ്പിനെ പിടിക്കുന്ന ഓടിക്കുന്ന ഗീവറീസ്, ആ വിശുദ്ധന്മാരല്ല പറഞ്ഞാൽ. നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന, നമ്മൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വിശുദ്ധന്മാരൊക്കെ നമുക്കുണ്ടായിരിക്കണം, നമ്മുടെ ഫേവററ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വൺ ഓഫ് മൈ ഫേവററ്റ്സ് ഈസ് സെൻറ് പോൾ. അപ്പോൾ പൗലോസിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിയും ക്യാരക്ടറൊക്കെ എത്ര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇങ്ങനെ പൗലോസ് ലീഹ ഗലാത്യരുടെ ലേഖനത്തിൽ പറഞ്ഞിങ്ങനെ വരികയാണ്, മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല, യേശു ക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും അപ്പസ്തോലനായിരിക്കുന്ന പൗലോസായ ഞാനും എന്നോടുകൂടെയുള്ള എല്ലാ സഹോദരരും ഗലാത്തിയിലെ സഭകൾക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവ് യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം. ഹല്ലേലൂയ. അപ്പോൾ ആൻഡ് ഈ ഇസ് വെരി ക്ലിയർ, നിങ്ങൾക്ക് എൻ്റെ രാജ്യത്തേക്ക് പോകാനുള്ള വിസ, എൻ്റെ ജോലിക്ക് എൻ്റെ വർക്ക് ഓർഡർ, നിങ്ങൾക്ക് ബാങ്ക് ലോൺ പാസ്സാകാനുള്ള സംവിധാനങ്ങൾ, നിങ്ങളുടെ തലവേദന മാറാനുള്ള രോഗസൗഖ്യം അല്ല, ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ നൽകിക്കൊണ്ടിരുന്നു. വളരെ ക്ലിയറാണ്, അവർ വളരെ ക്ലാരിറ്റിയുണ്ട്. ഈ ക്ലാരിറ്റി നമുക്ക് ഉണ്ടാകണം. എന്നിട്ട് പറയാണ്, തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ തന്നെ ബലിയർപ്പിച്ചു. പാപങ്ങളിൽ നിന്ന് മോചനം, ഇതാണ് യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം. ഓക്കെ, നമ്മൾ മനസ്സിലാക്കി. ഇപ്പോഴും നമ്മളൊന്നും അടിസ്ഥാന പാപത്തെ നമ്മൾ തൊട്ടുനോക്കിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഈ 10 കൽപ്പനയും പിടിച്ച് നിൽക്കുകയാണ്. 10 കൽപ്പന പാലിക്കുന്ന കോടിക്കണക്കിന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ലോകത്തിലുണ്ട്. അവരുടെ മതപ്രകാരമുള്ള 10 കൽപ്പന, ഈ നിന്റെ മതപ്രകാരം 10 കൽപ്പന അത്രേ ഉള്ളൂ. അപ്പം ദൈവങ്ങളൊന്നും മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ചിലരെ രാമനിൽ വിശ്വസിച്ചാൽ അള്ളാഹുവിൽ വിശ്വസിക്കും, പിന്നെ കൃഷ്ണനിൽ വിശ്വസിക്കും, നമ്മൾ യേശുവിൽ വിശ്വസിക്കും. ബാക്കി 9 കൽപ്പനകൾ പാലിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തിലുണ്ട്. ഈ കൽപ്പന പാലിച്ച ആരെങ്കിലും സ്വർഗത്തിൽ പോവോ? നിനക്ക് ദൈവത്തിലെത്താൻ പറ്റുമോ? ഇല്ല. ദിസ് ഈസ് ബേസിക്സ്, ബേസിക്സ് ആണ്. ഇതൊരു കിരാതമായി നടന്ന ഒരു തലമുറ ഒരു വർഗത്തിന് കൊടുത്ത പണ്ടുകൾ പുറപ്പാട് പുസ്തകത്തിൽ കൊടുത്ത സാധനമാണ്. നമ്മൾ അതിൽ നിന്നെല്ലാം ഉള്ളിലേക്ക് വന്ന് ഇതിനെല്ലാം യേശു ക്രിസ്തു അഭീകരിച്ചു, ഇതിനെല്ലാം അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും മാറി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനിയും വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ 10 കൽപ്പനയും പാലിച്ചുകൊണ്ട് എന്തോ വിശുദ്ധരായി വലിയ ക്രിസ്ത്യാനി എന്നുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാപ അവസ്ഥയിൽ നിന്നുള്ള മോചനം, പാപത്തെക്കുറിച്ച് ക്ലിയറായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പറയണം, 6:1 Galatians 1:6, ക്രിസ്തുവിൻ്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരികുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. അപ്പം അന്നുകൊണ്ട് ഈ ഒരു പ്രോബ്ലം, നമ്മളെ വിളിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കൃപയിൽ ഭാഗഭാഗാകാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾക്കുള്ള വിളി, അവൻ്റെ സ്നേഹത്തിൽ ഭാഗമാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സുവിശേഷത്തിൻ്റെ പുറകെ നിങ്ങൾ പുടരെ പോകുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുകയാണ്. വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല,
വേറൊരു സുവിശേഷമില്ല. നമുക്ക് സ്വർഗം തരുന്നത് യേശു ക്രിസ്തു നൽകുന്ന സുവിശേഷം, നിത്യജീവനും വിശുദ്ധിയിലേക്ക് വളരാനുള്ള ഏക സുവിശേഷം മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് പറയാണ്, നിങ്ങളെ ഉപദ്രവിക്കാനും ക്രിസ്തുവിനെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായൊരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഇങ്ങനെ ഒരു ശാപഗ്രസ്തമേക്കുന്ന സുവിശേഷ പ്രഘോഷകരില്ലേ ഇന്ന് ലോകത്തിൽ? ഉണ്ട്, ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ സുവിശേഷ പ്രഘോഷകരൊക്കെ 5-10 വർഷം കഴിയുമ്പോഴത്തേക്ക് അടിഞ്ഞു പോകുന്നത്? നമ്മൾ സുവിശേഷമൊന്നും അല്ല പറയണത്. നമ്മൾ നമുക്ക് ഇഷ്ടക്കിട്ടുന്ന കാര്യങ്ങൾ, ഒരു സ്ത്രീ വീണ്ടും തുറന്നു പറയാണ്, ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്നാരെങ്കിലും നിങ്ങൾ പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ, അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയായിരുന്നില്ല. ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പൗലോസിനെയും പാടുവീടുകളും ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഈ കാരാഗ്രഹമൊന്നും പൗലോസിന് അനുഭവിക്കേണ്ടി വരത്തില്ല. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന, വ്യഗ്രത കൂട്ടുന്ന, മനുഷ്യൻ്റെ ഈ ലോക ജീവിത കാര്യങ്ങൾ നിറവേറിക്കൊടുക്കാൻ വേണ്ടി സുവിശേഷം പറയുന്നവരെ, നിങ്ങൾക്കൊരു ശാപമുണ്ടാകും. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ അജ്ഞത നിമിത്തം നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും, സാരമില്ല. ഇനിയും നമ്മൾ ഈ ലോകത്തിൻ്റെ മനുഷ്യർക്ക് സംതൃപ്തി സന്തോഷം കിട്ടാനുള്ള ഒരു സുവിശേഷ പ്രഘോഷണം, ഒരു സുവിശേഷ വേല നിർത്തുക. അതിനി മുമ്പോട്ട് പോകുന്നോറും ഇറ്റ് വിൽ ബ്രിങ് വെരി വെരി ബിഗ് കേഴ്സസ് ഇൻ യുവർ ലൈഫ്, ഇൻ യുവർ ഫാമിലി. വേറൊന്നുമല്ല, നമ്മുടെ മക്കളൊന്നും സ്വർഗത്തിലെത്തൂല. അതാണ് അതിൻ്റെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. നമ്മളൊക്കെ ദൈവത്തിന് മുന്നിൽ കണക്ക് കൊടുക്കേണ്ടി വരും. എത്ര സുവിശേഷ പ്രഘോഷകരെ മക്കളുണ്ട്, സുവിശേഷ വേല ചെയ്യുന്നവർ, ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നവർ. അതുകൊണ്ട് നമ്മൾ, ദാറ്റ് ഈസ് ദ കേഴ്സ് വിച്ച് ഈസ് ദെയർ ഇൻ ആർ ഫാമിലി ആൻഡ് ഇൻ ആർ മിനിസ്ട്രീസ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്കുള്ള പ്രശ്നം ഇതാണ് കേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് വേറെ ഭൂമി ഇടിഞ്ഞു വീഴുമെന്നോ ഇടിവിട്ടുകൊണ്ട് പാമ്പ് കടിക്കുന്നുള്ളതൊന്നുമല്ല. അവസാന വിധിയിൽ ഭർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ലോകത്തിലെല്ലാ സന്തോഷം അനുഭവിച്ചു വരുന്ന ജനത്തിനോട് അവൻ പറയുന്നൊരു വാക്കുണ്ട്, പിതാവിനാൽ ശപിക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യനരകത്തിലേക്ക്. അവർക്ക് യാതൊരു കുറവുമില്ല, അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഉള്ളവർ തന്നെയാണ്. പക്ഷേ അവരെ വിളിക്കുന്നവരാണ് ശപിക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് നിത്യ സൗഭാഗ്യമില്ല. ആ വചനം വളരെ ഭയാനകമായ വചനമാണ്. മത്തായി 7:21 നമ്മൾ കാണിക്കുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, അത്ഭുതങ്ങൾ നടന്നു, പിശാചുകളെ ബഹിഷ്കരിച്ചു, വെരി ഗുഡ്, ഞങ്ങൾ പല അടയാളങ്ങൾ നടത്തി, ഞങ്ങൾ പറഞ്ഞ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ചു, ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നവരോട് വളരെ ശക്തമായൊരു വാക്യം പറയുന്നുണ്ട്, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി യേശുവിൻ്റെ പേരും പറഞ്ഞ് കുറെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് നമ്മളൊക്കെ ചെയ്തുകൊണ്ട് നമ്മളാരും നമ്മുടെ മക്കളാരും സ്വർഗത്തിലെത്തില്ല എന്ന് വെച്ച് അടയാളങ്ങൾ വേണ്ട, അത്ഭുതങ്ങൾ വേണ്ട എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കണ്ട. ദാറ്റ് വിൽ ഫോളോ യു. പത്രോസും പൗലോസും ഒക്കെ നടന്നു പോകുന്ന വഴി അത്ഭുതങ്ങൾ നടക്കാറ്, ഇവർ അത്ഭുതങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഇവർ പരിപാടിയൊന്നും നടത്തിയിട്ടൊന്നുമില്ല. ദിസ് ജസ്റ്റ് ഹാപ്പൻസ്, അതിൻ്റെ ഭാഗമാണ്. ഇപ്പം നമ്മളിങ്ങനെ അത്ഭുതങ്ങൾ കാട്ടി, അടയാളങ്ങൾ കാട്ടി ആൾക്കാരെ കൂട്ടാൻ നടക്കുന്നത്. ഇന്ന് എത്ര പേരുണ്ടായിരുന്നു ഇന്നത്തെ കൺവെൻഷന്, എത്ര പേരുണ്ടായിരുന്നു ധ്യാനത്തിന്, എത്ര പേരുണ്ട് ഇപ്പോഴത്തെ ധ്യാന മന്ദിരങ്ങളിൽ? 5-3 8 എണ്ണം അല്ലേ? അത്ഭുതം നടത്തി 8 എണ്ണമായിട്ട് നടക്കുകയാണ്. അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണിച്ചു തരികയാണ്, സ്വർഗം നമുക്ക് വാണിംഗ് തരികയാണ്, ഇറ്റ് ഇസ് ഹൈ ടൈം ഫോർ യു ടു പ്രീച്ച് ദ ട്രൂ ഗോസ്പൽ. ആ സനാതന സത്യ സുവിശേഷം നമ്മൾ പ്രഘോഷിക്കണം. അതുകൊണ്ട് മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ആരെ സൂചിപ്പിക്കാൻ വേണ്ടി ആരെ സന്തോഷിപ്പിക്കണം സുവിശേഷം പ്രസംഗിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ സുവിശേഷത്തിൽ പ്രഘോഷിക്കുന്നത് നമുക്ക് ശാപഗ്രസ്തമാണ് എന്ന്
കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അനീതി പ്രവർത്തിക്കുന്നവരെ നിന്നെ ഞാൻ അറിയുന്നില്ല. നമ്മുടെ മക്കളുടെ മേലൊക്കെ നാളെ വരുമോ എന്നൊന്ന് ചിന്തിക്കണം. നല്ലതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളിപ്പോഴും യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുന്നില്ല. അത് കേൾക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അത് നമുക്ക് അത്ര സുഖിക്കുന്നൊരു സാധനമൊന്നുമല്ല, അത് നമുക്ക് വലിയ സന്തോഷമൊന്നും തരുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ അത് കേൾക്കുമ്പോൾ ഇത്തിരി കയ്പം നിൽക്കുന്നുണ്ടെങ്കിലും അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ സൗഭാഗ്യം, ഒരു നിത്യ സമ്മാനം, ഒരു നിത്യമായ ആനന്ദം നമുക്ക് തരും. അപ്പം അത് പുറകെ വരുന്നൊരു കാര്യം, പക്ഷെ കേൾക്കുമ്പോൾ ഒരു ഇത്തിരി അസ്വസ്ഥതയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ആദ്യം ആ വചനം കേട്ടപ്പോൾ അവൾ അസ്വസ്ഥയായെന്ന് പറയാം. സുവിശേഷം കേൾക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവും. ഇന്ന് നമ്മളെ സുവിശേഷം കേൾക്കുമ്പോൾ എന്താ അസ്വസ്ഥത? ഒരു അസ്വസ്ഥതയില്ല, എല്ലാവരും ഇന്ന് കൈയടിച്ച് അല്ലേലും പാടി തുള്ളി സന്തോഷിച്ച് നടക്കുക. കാരണം എന്താ, നിനക്ക് വേണ്ടതല്ല, നിന്റെ ശരീരത്തിന് മനസ്സിന് വേണ്ടതൊക്കെ തരുവടാ, കൊട്ടിക്കോടാ, ചാടിക്കോടാ, കൈയുടെ ഒറ്റക്കാലം നിൽക്കടാ, രണ്ട് കൈ വെക്കടാ, ഒച്ചത്തി വിളിക്കടാ, അല്ലേലുയെ വിളിക്കടാ എന്നാണ് നിനക്ക് വരുന്ന നീ വന്നിന് നിന്നെ ഇപ്പോൾ അനുഭവിക്കുന്ന നിന്റെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ എല്ലാ അസ്വസ്ഥകളും മാറാൻ വേണ്ടി, നിന്റെ ശരീരത്തിൻ്റെ മനസ്സിന് കുറേ സുഖ സന്തോഷം കിട്ടാൻ വേണ്ടി, സാധനങ്ങൾ കിട്ടാൻ വേണ്ടി ദൈവത്തെ വിളിച്ച് തുള്ളിക്കോടാ എന്ന് പറയുന്ന സുവിശേഷ പ്രഘോഷകരെ, ജാഗ്രതയായിരിക്കണം. ലോകത്തിൽ അത് വന്നുകൊണ്ടിരിക്കുക, ക്ഷണി വന്നുകൊണ്ടിരിക്കുന്ന സമയമായി. അതുകൊണ്ട് നമ്മൾ അവസാന കാലഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ ഇനിയും ഈ വിഡ്ഢിത്തരങ്ങളും ഈ മിഥ്യയായ ഈ കാര്യങ്ങളും മറ്റുള്ളവർ കൊടുക്കാൻ വേണ്ടി സുവിശേഷ വേല ചെയ്തതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിച്ചാടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ മേഖലകളോട് വളരെ കൃത്യതയോടെ നമുക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എന്താണ് പാപ അവസ്ഥ. യേശു ക്രിസ്തു വന്ന പാപ അവസ്ഥയെ നമ്മൾ മോചിക്കും, പാപത്തിൽ നിന്ന് മോചിക്കാൻ. എന്താണ് ഈ പാപം? ആദ്യ പാപത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. എന്താണ് ആദ്യ പാപം? ഈ ആദ്യ പാപത്തിന്റെ ഫലമായിട്ട് വന്നത്, പാപത്തിന്റെ ഫലമായി മനുഷ്യന്റെ ഉന്മുഖത, ഓറിയന്റേഷൻ മാറി. ദൈവോന്മുഖനായിരുന്ന ആദം സൃഷ്ടിയിലേക്ക് തിരിഞ്ഞു. സൃഷ്ടിയിൽ മനുഷ്യൻ സൗഭാഗ്യം തേടി. ഇതാണ് ആദ്യ പാപം. എന്താണ് ഈ ആദ്യ പാപത്തെ സംഭവിച്ചാൽ, ദൈവോന്മുഖനായി സൃഷ്ടിച്ചവൻ, ദൈവത്തിൻ്റെ കൂടെ നടക്കേണ്ടവൻ, ദൈവത്തിലായിരിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവൻ, അവൻ സൃഷ്ടിയിലേക്ക് തിരിഞ്ഞു. അതാണ് ആ പഴമെന്ന് പറയുന്നത്. അപ്പം സൃഷ്ടിയിൽ സൗഭാഗ്യം തേടാൻ, സൃഷ്ടിയിൽ സൗഭാഗ്യം തേടി മനുഷ്യൻ ഇറങ്ങുകയാണ്. ഇതാണ് നമ്മൾ ധൂർത്തപുത്രൻ്റെ പോയിൽ കാണുക. ഇതെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പം ഇന്നും ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഇന്ന് ഈ ലോകം നമ്മളോട് പറയുകയാണ്, ഈ ലോകത്തിലെ കുറേ കാര്യങ്ങൾ സമ്പാദിക്കുന്നത് വഴി, വാരിക്കൂട്ടുന്നത്, സ്വന്തമാക്കുന്നത് വഴിയാണ് നിന്റെ ജീവിതം ധന്യമാകുന്നത്. നോ, ഇറ്റ് ഈസ് എ ബിഗ് നോ. ഇന്നും ഇങ്ങനെ ഈ കാര്യങ്ങളുടെ പുറകെ നടക്കുന്ന മനുഷ്യരോട് അന്ന് ആദത്തിനോട് പറഞ്ഞ ദൈവം, ദൂർത്ഥപുത്രനോടും പറഞ്ഞ ദൈവം നമ്മളോടും പറയുന്നുണ്ട്, അത് അരുതാണ്, അത് പാടില്ല. ദൈവം വളരെ ക്ലിയർ ആണ്. ഈ കാലഘട്ടത്തിലും മനുഷ്യന്റെ എല്ലാവിധ അഭിനിവേശങ്ങൾക്കും ആസ്വാദനങ്ങൾക്കും മുമ്പിൽ അരുത് എന്ന് ദൈവം മന്ത്രിക്കുന്നു. അതുകൊണ്ട് ഈ ആദ്യ പാപം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ദൈവത്തിന് വേണ്ടി ദൈവോന്മുഖനായി സൃഷ്ടിച്ചവൻ പിശാചിന്റെ പ്രലോഭനത്താൽ അവൻ പഴത്തിൽ ആകൃഷ്ടനായി അവൻ പ്രകൃതിയിലേക്ക് തിരിയുക, ഈ സൃഷ്ടവസ്തുക്കളിലേക്ക് തിരിയുക. അപ്പൊ ആ സൃഷ്ടവസ്തുക്കളിൽ സൗഭാഗ്യം തേടി ഇറങ്ങിപ്പോയി. ദൂർത്തപുത്രൊക്കെ നമ്മൾ കാണുന്നത് അപ്പന്റെ കൂടെ ആയിരിക്കുന്ന ആ അവസ്ഥയിൽ മാറി അവൻ ലോകത്തിൽ സൗഭാഗ്യം തേടി പോയാൽ എവിടം വരെ എത്തുള്ളൂ? പന്നിക്കുഴി വരെ എത്തുള്ളൂ. വളരെ ക്ലിയർ ആണ്. അപ്പൊ അതുകൊണ്ട് ഇതാണ് ആദ്യ പാപമെന്ന്, ഇതാണ് ഈ പാപം. അപ്പൊ ഈ പാപത്തിന്റെ ഇത്, ഈ സൃഷ്ടിയിൽ സൗഭാഗ്യം തേടുക, സൃഷ്ടവസ്തുക്കളെ സമ്പാദിക്കുന്നത് വഴിയാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നെന്നുള്ള പ്രലോഭനം സാത്താൻ കൊടുക്കുക. കാരണം ദൈവം പറഞ്ഞു അതല്ല, അത് അതിലേക്ക് പോകരുത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഏതെന്തോടത്തിൽ ഇങ്ങനെ പഴമയക്കുന്ന മരമൊന്നുമില്ല. എന്താണ് ഈ പഴമെന്ന് പറഞ്ഞത്? വിശുദ്ധ അഗസ്തീനോസും സഭാപിതാക്കളും, അത് ദ്രവ്യാസക്തിയാണ്, അത് അഹങ്കാരമാണ്. അപ്പൊ ഈ പഴത്തിനെ നമ്മൾ ഇത് മനസ്സിലാക്കുക. കാരണം ഇങ്ങനെ ആപ്പിൾ എന്ന് പറഞ്ഞ സാധനം ഇത് ഇന്നും ഉണ്ട്, നമ്മുടെ മേലെ ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിലെ സൃഷ്ട വസ്തുക്കള്, ഈ ലോകത്തിലെ സംഗതികൾ, സാധനങ്ങൾ വാരിക്കൂട്ടുന്നത് വഴി നമ്മൾ എന്തൊക്കെയോ നേടുന്നത് വഴി എന്താണ്, എനിക്കെല്ലാം വാരിക്കൂട്ടണം, എനിക്കെല്ലാം ആയിത്തീരണം. ഇതാണ് ആദ്യ പാപം.
എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞ് പറദീസയിലെ സുഖസന്തോഷം ജീവിച്ചിരിക്കുന്ന അവൻ്റെ മുമ്പിൽ ആർത്തി അത്യാഗ്രഹം എന്ന വലിയ പ്രലോഭനം കൊടുക്കുകയാണ്. ഈ പ്രലോഭനം ഇന്ന് ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നേക്കാൾ 10,000 മടങ്ങ് കൂടുതലാണ്. കാരണം നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഓടുന്ന എന്തിനാണ്? എന്തൊക്കെയോ നേടുവാനും എന്തൊക്കെയോ സമ്പാദിക്കുവാനും ഈ ലോകത്തിൽ എന്തെല്ലാമൊക്കെ വാരിക്കൂട്ടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനി, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ, നിന്നോട് എന്നും സ്വർഗം പറയാണ് അരുത്. അതാണ് ആ പഴം. അതിന്നും അരുത് തന്നെയാണ്. ഇന്ന് അരുതെന്ന് പറയുമ്പോ അന്നത്തെ ആദത്തിനോട് സാത്താൻ പറഞ്ഞു, ഈ തോട്ടത്തിലെ ഒരു പഴം, ഒരു വൃക്ഷത്തിന് പഴം കഴിക്കരുത് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ ലോകത്തെ സന്തോഷ സുഭാഗ്യം സുഖം സന്തോഷം വേണ്ടെന്ന് ദൈവം പറഞ്ഞു? ഇല്ല. എന്നാൽ ഈ വൃക്ഷത്തിന്റെ പഴം കഴിക്കരുത് എന്ന് പറഞ്ഞു. എന്താ വൃക്ഷം? സൃഷ്ടിയിൽ, സൃഷ്ട വസ്തുക്കൾ സൗഭാഗ്യം തേടാൻ ഉള്ള മനുഷ്യന്റെ വ്യഗ്രത, ഈ വ്യഗ്രത. ഇങ്ങനെ ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ നമ്മുടെ എല്ലാ അഭിലാഷങ്ങളും അഭിനിവേശങ്ങളും, അതായത് കണ്ണിൻ്റെ ദുരാശകൾ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത എന്ന ത്രിവിധ പാപ അവസ്ഥ, അപ്പൊ എൻ്റെ സുഖം, എൻ്റെ സന്തോഷം, എനിക്ക് കുറേ സൗകര്യങ്ങൾ, എൻ്റെ കുറേ സന്തോഷങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുക. അതിനു വേണ്ടിയിട്ടല്ല മകനെ നിന്നെ ദൈവം സൃഷ്ടിച്ചത്. ഇവിടെയാണ് രണ്ടാമത്തെ ആദം നമുക്കൊരു ജീവിത കാണിച്ചു തരാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ നിത്യ സൗഭാഗ്യത്തിലേക്ക് എത്തുക? ഈ നിത്യ സൗഭാഗ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് നമ്മൾ എന്തെല്ലാം വാരിക്കൂട്ടത്? അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിനോട് എന്തെല്ലാം സമ്പാദിക്കാൻ പറ്റും? നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ആത്മ സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ എത്തുന്നത് പരിത്യാഗത്തിലൂടെയാണ്, നഷ്ടപ്പെടുത്തുന്നതിലൂടെയാണ്, ത്യജിക്കലിലൂടെയാണ്, സമ്പാദിക്കുന്നത് വഴിയല്ല. ഈ അടിസ്ഥാന പ്രമാണം മനസ്സിലായി. ഇതാണ് സുവിശേഷം. അപ്പോൾ നമുക്ക് പ്രത്യക്ഷ തോന്നും ഈ നഷ്ടപ്പെടുത്തുക, കൊടുക്കുക, ത്യജിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിന് എന്തോ, നമ്മൾ എന്താ പറയുക, ഇതൊരു നെഗറ്റീവ് സാധനമാണ് നമുക്ക് തോന്നുന്നത്. അല്ല, അങ്ങനെയാണ് നമ്മൾ ആത്മസാക്ഷാത്കാരം നേടുന്നത്. അങ്ങനെയാണ് നമ്മൾ നിത്യ സൗഭാഗ്യം നേടുന്നത്. അതുകൊണ്ടാണ് ധനികനായ യുവാവിനോട് ഈശോ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്, നിനക്കുള്ളത് മുഴുവൻ കൊടുത്തിട്ട് വരണം, പരിത്യാഗം, പങ്കുവെക്കൽ. ദാറ്റ് ഈസ് എ പർപ്പസ് ഫോർ വിച്ച് ഗോഡ് ഹാസ് ഗിവൻ യുവർ ബോഡി. എനിക്ക് ദൈവം ശരീരം നൽകി എന്തിനു വേണ്ടിയിട്ടാണ്? പൗലോസ് ശ്ലീഹാം എബ്രായ ലേഖനത്തിൽ മനോഹരമായിട്ട് പറയും, നമുക്കല്ലേ ഈ ജീവിതം നൽകി എന്തിനാ തന്നിരിക്കുന്നത്? എന്റെ കഴിവ്, നിന്റെ ബുദ്ധി എന്തിനാ? നിന്റെ മറ്റുള്ളവർക്കാർ ചിലപ്പോൾ കഴിവുണ്ടാവും, സൗന്ദര്യം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, സമ്പത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ നിന്റെ കുടുംബസ്ഥാനം ഉണ്ട്, എല്ലാം എന്തിനാ തിരികെ കുറെ കൂടി നേടാൻ? ഇല്ലേ, ഇതിന് പറ്റിയ ആൾക്കാരെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ, ഇന്ന് കല്യാണ ആലോചനകൾ എങ്ങോട്ടാ പോണത്? രണ്ട് പെട്ട് പൊട്ടിത്തിരിക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മളിങ്ങനെ വാരി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കല്യാണങ്ങൾ, ബന്ധങ്ങൾ, എല്ലാ സംവിധാനങ്ങളും ഉള്ളതിന്റെ കൂടെ എന്ത് കൂട്ടാമെന്നുള്ള, ഇങ്ങനെ കൂടിച്ചേരെ നിന്റെ കൂടെ ചിലതുണ്ടാവില്ല. നിനക്കൊരിക്കലും സ്വർഗത്തിന്റെ പടിവാതിലേക്ക് കയറാമല്ല. നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല, നിന്റെ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല, നിന്റെ കുടുംബത്തിൽ സ്നേഹം ഉണ്ടാവില്ല. പിന്നെന്താണ്? കുറെ സമ്പത്ത് ഉണ്ടാവും, ഉണ്ടാവും, കുറെ വീടുണ്ടാവും, കാറുണ്ടാവും, വണ്ടികൾ ഉണ്ടാവും, ഇത്രേ ഉള്ളൂ. ഉറക്കമുണ്ടാവും നിനക്ക്? ഇല്ല. അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തത കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇതിനൊന്നും അല്ല നമ്മൾക്ക് ഇത് തന്നിരിക്കുന്നത്. ദി ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്, വാരിക്കൂട്ടുന്നത് വഴിയല്ല, എന്തൊക്കെയോ ആർജിച്ചെടുക്കുന്ന വഴിയല്ല നിന്റെ ജീവിതം ധന്യമാകുന്നത്, നിനക്കുള്ളത് പരിത്യജിക്കുന്നത് വഴിയാണ്. അതുകൊണ്ട് ഈശോ വളരെ കൃത്യമായിട്ട് പറയും, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നത് വഴിയാണ് അതിൽ നിന്ന് ഫലമുണ്ടാകുക. ആരെങ്കിലും തനക്ക് വേണ്ടി ജീവിക്കുന്നെങ്കിൽ അവൻ സ്വജീവൻ നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എന്നെ പ്രതി, എൻ്റെ സുവിശേഷത പ്രതി നിങ്ങൾ എന്തെല്ലാം നഷ്ടപ്പെടുത്തുന്നുണ്ടോ, അത് വീട്, പറമ്പ്, വയൽ, ഭാര്യ, മക്കള്, എന്ത് നഷ്ടപ്പെടുത്തിയാലും നിങ്ങൾ 100 ഇരട്ടി കിട്ടും. അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുക. അതുകൊണ്ട് ഈ പ്രിൻസിപ്പിളാണ് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ. നമ്മൾ പറയുന്ന സുവിശേഷം എന്താണ്? നീ ഇത് ചെയ്താൽ നിനക്ക് ഇത് കിട്ടും, നീ പ്രാർത്ഥന പത്ര ചെയ്താൽ നിനക്ക് അത് കിട്ടും, ഇത് കിട്ടും, ഇങ്ങനെ എന്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാരെ പഠിപ്പിക്കുക. അല്ല, നിനക്ക് വേണ്ട ദൈവം നിന്റെ ജീവിതത്തിൽ നിനക്കുള്ള നീ പങ്കുവെക്കണം, പരിത്യജിക്കണം. ഈ പരിത്യാഗത്തിൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെ സുവിശേഷം നമ്മൾ പ്രഘോഷിക്കണം. ഇതാണ് കുരിശിൻ്റെ സുവിശേഷം എന്ന് പൗലോസ് ശ്ലീഹാ പ്രഘോഷിക്കുന്നത്. കുരിശിൻ്റെ സുവിശേഷം, പരിത്യാഗത്തിൻ്റെ സുവിശേഷം. അങ്ങനെയാണ് യേശു ക്രിസ്തു രക്ഷകനായി ജനിച്ച യേശു കർത്താവും ദൈവമായി ഉയർത്ത. എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഓൺലി ത്രൂ ദ ക്രോസ്. എങ്ങനെയാണ്? തന്നെ തന്നെ ബലിയായി നൽകുകയാണ്. നമ്മുടെ മുമ്പിൽ ഒരു
പെർഫെക്റ്റ് റോൾ മോഡൽ ദൈവം വെച്ചിട്ടുണ്ട്. ജീസസ്, ജീസസ്, ജീസസ് ഓഫ് നസറത്ത്. നസറത്തിലെ യേശു ഇവനെ പോലെയാണ്. ഇവനാണ് നമുക്കുള്ള വഴി, ഇവനാണ് നമ്മുടെ മാർഗം, ഇവനാണ് നമ്മൾ അനുഗമിക്കേണ്ടത്, ഇവനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾക്കുള്ളത് നിങ്ങൾ വിട്ടുകൊടുത്താലേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് പറയാണ്, അവനെ കുറിച്ച് പറയാണ് എബ്രായർ 10:5, ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്ക് ഒരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു, ദഹനബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ പുസ്തകത്തിന്റെ ആരംഭത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ഇതാണ് അതിൻ്റെ മർമ്മം. ക്രൈസ്തവ ആധ്യാത്മിക ജീവിതത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് ദൈവ ഇഷ്ടം നിറവേറ്റുക. നമ്മുടെ അഭിരുചികള്, നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ ഇഷ്ടങ്ങള്, നമ്മൾക്ക് താല്പര്യങ്ങള് ഉപേക്ഷിക്കുന്നിടത്ത് മാത്രമേ ദൈവഹിതം നിറവേറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഫിലിപ്പിയ 2:10 പറയുന്നത്, അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി. ഈ ശൂന്യവൽക്കരണം സ്വയം ദാനമായി നൽക, ഇതാണ് പ്രിയമുള്ളവരെ നിത്യതയിലേക്കുള്ള വഴി എന്ന് ഈശോ നമുക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ അവൻ താഴ്ത്തി കുരിശു മരണത്തോളം അവൻ അനുസരണമുള്ളവനായി. ആകയാൽ അവനെ ദൈവം ഉയർത്തി. He became the Lord and Master of this universe. How? This is the way. അതുകൊണ്ട് നമ്മൾക്കും അവനിലായിത്തീരുവാനും ഈ നിത്യതയിലേക്ക് എത്തുവാനുള്ള വഴി എന്ന് പറയുന്നത് വാരിക്കൂട്ടുന്നത് വഴിയല്ല, പരിത്യാഗം, ശൂന്യവൽക്കരണം. ഈ വാക്കുകള് അടിവരയിടുക. അടുത്ത ക്ലാസ്സുകൾ ഇതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇതില്ലാതെ ക്രിസ്തീയതയില്ല. അതുകൊണ്ട് സഭാപിതാക്കന്മാരൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ പരിത്യാഗം, ശൂന്യവൽക്കരണം, ആത്മനിന്ദ, ആത്മസമർപ്പണം, ഈ മൂന്ന് വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഇതൊക്കെ കേട്ട് പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ വിശുദ്ധാത്മാക്കളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ഈ മൂന്ന് വാക്കുകളുണ്ട്. ആത്മദാനം, പരിത്യാഗം, ശൂന്യവൽക്കരണം, ഇതാണ് ദി എസെൻസ് ഓഫ് ഗോസ്പെൽ. ഇതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമ്മളോട് സാത്താൻ പറയാണ് എന്തൊക്കെയോ വാരിക്കൂട്ടുന്നത് വഴി, എന്തൊക്കെയോ നേടുന്നത് വഴി, എന്തൊക്കെയോ സമ്പാദിക്കുന്നത് വഴിയാണ് നിന്റെ ജീവിതം ധന്യമാകുന്നത്. നോ, ദാറ്റ് ഈസ് ദ ലൈ. അതൊരു വലിയ നുണയാണ്. ഇന്നും ഈ നുണ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. ആ നുണയെ പരിപോഷിപ്പിക്കുന്ന ഒരു സുവിശേഷം നമ്മൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കും. ആണ്, ഇറ്റ് ഇസ് എ കേഴ്സ്, ഒരു ശാപമാണ്. എന്നിട്ട് ഈശോ പറയാം, അപ്പോൾ പുസ്തകത്തിന്റെ ആരംഭത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു, നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല. നോക്കുക, ഇത് നമ്മൾ കാട്ടിക്കൂട്ടുന്ന അന്ന് ഇതുപോലൊക്കെ തന്നെയാണ്. കൊടുത്ത കാളെ കൊണ്ടുവരിക, സമ്പത്ത് കൂടുതലുള്ള വലിയ കാളെ കൊണ്ടുവരിക, ആ കുറവുള്ള അതിന് കുറഞ്ഞ കാളെ കൊണ്ടുവരിക, യാതൊരു ഗതിയില്ലാത്ത ചെങ്ങാലിനെ കൊണ്ടുവരിക. ഇങ്ങനെ ഓരോരുത്തരും അവൻ്റെതായ രീതിയിൽ ഇങ്ങനെ ഓരോ കർമ്മങ്ങൾ നടത്തുക. ഇതല്ല, യേശു ക്രിസ്തു കാണിച്ചൊരു ബലിയുണ്ട്, ആത്മബലി. ഈ ബലിയാണ് അർപ്പിക്കേണ്ടത്. അല്ലാണ്ട് ദൈവത്തിന് നിനക്ക് കുറച്ച് പൈസയും സമ്പത്ത്, നിന്റെ ചേനയും മാങ്ങയും പൂക്കളും കൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട, നിന്നെ സമർപ്പിക്കണം. ഇതിലേക്കാണ് നമ്മൾ വരേണ്ടത്. എന്നിട്ട് പറയണം, നിയമപ്രകാരം അർപ്പിക്കപ്പെട്ട ബലികളും കാഴ്ചകളും ദഹന ബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, അവിടുത്തെ ഹിതം നിറവേറ്റനിതാ ഞാൻ വന്നിരിക്കുന്നു, രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് നീക്കിക്കളയുന്നു. ആ ഹിതമനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടു. യേശുവിന്റെ ശരീരം എന്ന് പറയുമ്പോൾ യേശുവിനുള്ളതെല്ലാം, അവൻ്റെ ദൈവത്വം, അവൻ്റെ ജീവിതം വഴി സ്വന്തമാക്കിയ എല്ലാ ദൈവാനുഗ്രഹങ്ങൾ, ദൈവകൃപ, പരിശുദ്ധാത്മാവ്, അവൻ്റെ ഉപവാസം, പ്രാർത്ഥന വഴി എല്ലാം നേടി എല്ലാ കൃപകളും നിറഞ്ഞത് അതെന്തിനു ചെയ്തു? അവൻ കുരിശിൽ ബലിയായി നൽകി. അങ്ങനെയാണ് അവൻ സ്വർഗത്തിലേക്ക് പോകുന്നത്. ഇതിനാണ് സ്വർഗം നമുക്ക് തന്നെ. അതുകൊണ്ട് നമ്മൾ എന്ന് പറയുന്ന സുവിശേഷം ഇസ് ദ പ്രോസ്പെരിറ്റി ഗോസ്പൽ. നമ്മളിങ്ങനെ ഈ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ താല്പര്യങ്ങൾ സന്തോഷം നേടാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തു ഉപയോഗിച്ചു, ഇറ്റ് ഈസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ്, ഇറ്റ് ഈസ് സൈറ്റാനിക്. ഇതാണ് ആൻറ്റി ക്രൈസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്. ഇസ് ജോൺ പോൾ 2 മാർപ്പാപ്പ പറഞ്ഞു, ഇന്ന് വി ആർ പ്രീച്ചിങ് ആൻ ആൻറ്റി ഗോസ്പൽ, ആൻറ്റി ചർച്ച്, ആൻറ്റി ക്രൈസ്റ്റ്. ഈ മൂന്ന് എലമെൻ്റ് ഇന്നും ഉണ്ട്. നമ്മൾ പ്രവചിക്കുന്ന സുവിശേഷം ആൻറ്റി ഗോസ്പൽ ആണ്. ഇറ്റ് ഈസ് നോട്ട് ദ ട്രൂ ഗോസ്പൽ.
അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ വരണം. നൽകുക, ത്യജിക്കുക, അഴിഞ്ഞില്ലാതാവുക. This is how you attain eternal life. ഇങ്ങനെ നമ്മൾ ആത്മസാക്ഷാത്കാരം നമ്മൾ നേടുന്നത്. ഇത് പ്രത്യക്ഷത്തിൽ ഈ ലോകത്തിലെ മനുഷ്യന് ഇത് മണ്ടത്തരമായിട്ട് തോന്നും, ഇത് വിഡ്ഢിത്തരമായിട്ട് തോന്നും. പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? നമുക്കുള്ളതല്ല ഇങ്ങനെ ത്യജിക്കാനും നശിക്കാനും, പിന്നെ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ്. That is how you attain the fullness and purpose of your life. അങ്ങനെയാണ് നിന്റെ ജീവിതത്തിന്റെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നീ എത്തുക. That is only way. ഇതാണ് യേശു കാണിച്ചത്. നമ്മൾ ഇതിന് പകരം കുറെ പടക്കവും ചണ്ടയും മാലയൊക്കെ പൊട്ടിച്ച് എന്തൊക്കെയോ കാണിച്ച് ഈ ലോകത്തിലെ മനുഷ്യര് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കാണിക്കുന്ന കുറെ പൊട്ടത്തരങ്ങൾ മണ്ണത്തരം കാണിച്ച് നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് ദൈവത്തിൽ നമ്മൾ പ്രസാദിപ്പിച്ച് നമ്മൾ സ്വർഗത്തിൽ. No, that is not the way. അതുകൊണ്ട് എനിക്ക് ആഹിതമനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കുക. നമ്മുടെ അപരന് വേണ്ടി, സഹജീവികൾക്ക് വേണ്ടി നമുക്കുള്ളത് നഷ്ടപ്പെടുത്തുക, പരിത്യജിക്കുന്ന വഴിയാണ് നമ്മുടെ ആത്മസാക്ഷാത്കാരം നേടുക. അല്ലാണ്ട് അവൻ്റെ ബലഹീനത മനസ്സിലാക്കി, അവൻ്റെ കഴിവുകേടുകൾ മനസ്സിലാക്കി, അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അവൻ്റെ പോക്കറ്റിലിരിക്കുന്ന പൈസ സമ്പാദിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടികൾക്ക് സുവിശേഷ പ്രഘോഷം, സുവിശേഷ വേല എന്ന് പറയില്ല. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ പരിത്യാഗത്തിന്റെ വഴിയിലേക്ക് നമ്മൾ വരണം. എന്ന് വെച്ച് ജുബായിട്ട് കഞ്ഞി കുടിച്ച് കിടക്കുക എന്നുള്ളതല്ല. നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് തമ്പുരാൻ തരും, നിനക്ക് സന്തോഷത്തോടെ സമൃദ്ധമായിട്ട് ജീവിക്കുക. അത് നിന്റെ വിളിയും തിരഞ്ഞെടുപ്പും അനുസരിച്ച്. ദൈവത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഒക്കേഷൻസ് ഉണ്ട് അല്ലെ. നമ്മുടെ വിളി എന്താണ്, ആ വിളിയും തിരഞ്ഞെടുപ്പും അനുസരിച്ച് നിനക്ക് വേണ്ടതെല്ലാം സ്വർഗം നിനക്ക് തന്നിരിക്കും. അതിനെക്കുറിച്ച് നീ ആകുലപ്പെടേണ്ട കാര്യമില്ല. അത് സമൃദ്ധമായിട്ട് ദൈവം തരും. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ളത് മുഴുവൻ, അത് കഴിഞ്ഞിട്ടുള്ളത് മുഴുവൻ, ദശാംശമല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ടുള്ള മുഴുവൻ നിന്റെ സഹോദരൻ്റെ ആത്മരക്ഷയ്ക്ക് അവൻ്റെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. ഇതിങ്ങനെ കൂട്ടി 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 വെച്ച് വലിയ പ്രസ്ഥാനങ്ങൾ സംവിധാനത്തിൽ പറയാം ഞാൻ ക്രിസ്ത്യാനിയാണ്. ദാറ്റ് ഈസ് ദ കേഴ്സ്. അവിടെയാണ് ഇന്ന് ഈ സുവിശേഷം മുമ്പോട്ട് പോകാത്തതിൻ്റെ കാരണം. അവിടെയാണ് ഇതെല്ലാം നമ്മൾ കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ തമ്പുരാൻ എടുത്തുകൊണ്ട് പോകും. അതൊരു ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, ഈ പാപ അവസ്ഥ നമ്മൾ നിലനിൽക്കുകയാണ്. സൃഷ്ടിയിൽ സൗഭാഗ്യം, ദൈവത്തിൽ സൗഭാഗ്യം കണ്ടിരുന്ന ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക, അതാണ് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി, അതാണ് ദൈവത്തിൻ്റെ ഹിതം. ശൂന്യവൽക്കരണമാണ്, ത്യാഗം, ബലിയായി തീരുക, ആത്മദാനം നൽകുക, അതാണ് പരിശുദ്ധ കുർബാന. അപ്പൊ ഇത് പെന്തക്കോസ്ത സഭയിലും മറ്റു സഭയിലും ഇല്ല. കാരണം വെച്ചാൽ ദേർ ഗോസ്പൽ ഇസ് ഡിഫറെന്റ്. ഐ ഡോണ്ട് സേ ഇറ്റ് ഈസ് ആന്റി ഗോസ്പൽ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ ട്രൂ ഗോസ്പൽ. ട്രൂ ഗോസ്പലില് കുർബാന ഇല്ലാതെ എന്ത് കുരിശ്, എന്ത് സുവിശേഷം? ഇതാണ് അതിന്റെ അതിന്റെ ബേസ്. അതാണ്, ഇതിലാണ് എല്ലാം നിലനിൽക്കുന്നത്. ഇവിടെയാണ് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. ദിസ് ഈസ് എന്താണ് ദ കോർ ഓഫ് ഇവാഞ്ചലൈസ്, അല്ലെങ്കിൽ കോർ ഓഫ് പ്രൊക്ലൈമിംഗ് ദ ഗോസ്പൽ എന്ന് പറയും. സുവിശേഷ പ്രഘോഷന്റെ കോർ എന്ന് പറയുന്നത് ഈ ആത്മബലി, പുരുഷന്റെ ബലിയാണ്, കുർബാനയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി എന്തെല്ലാം സമ്പാദിക്കൂടുന്ന വഴിയല്ല നീ ദൈവാനുഗ്രഹമുള്ളതായി മാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞൊരു കാര്യം നിനക്ക് വീടോ പറമ്പോ സമ്പത്തോ സൗകര്യം ഒന്നുമല്ല. ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാൻ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കരുണയുള്ളവൻ ഭാഗ്യവാനാണ്. നീതിക്ക് വേണ്ടി വിശപ്പും ദാഹമുള്ളവനാണോ നീ? നീ ഭാഗ്യവാനാണ്. നീ സമാധാനം സ്ഥാപിക്കുന്നവനാണോ? നീ ഭാഗ്യവാനാണ്. ഹൃദയശുദ്ധിയുള്ളവനാണോ? നീ ഭാഗ്യവാനാണ്. നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്നെ പ്രതി പീഡകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവനാണോ നീ? നീ അനുഗ്രഹിക്കപ്പെട്ട. ഇതാണ് യേശു ക്രിസ്തു തരുന്ന അനുഗ്രഹം. ഓക്കെ, അതുകൊണ്ട് ഈ അനുഗ്രഹത്തിലേക്ക് വളരണം, ഇതിലേക്ക് നമ്മൾ കടന്നു വരണം. അല്ലാതെ എന്തൊക്കെയോ വാരിക്കൂട്ടുന്ന വഴിയല്ല നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. അതുകൊണ്ട് സൃഷ്ടി അന്ന് മനുഷ്യൻ്റെ മുമ്പിൽ എങ്ങനെ വിടർന്നു നിൽക്കുകയാണ്. കാരണം ഇന്നും ആ അട്രാക്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. സൃഷ്ടി ഇന്നും മനുഷ്യന്റെ മുമ്പിൽ ഒരു മൂടുപടമണിയുന്നു, സൗഭാഗ്യത്തിന്റെ മൂടുപടം. സൃഷ്ടവസ്തുക്കൾ നമ്മെ സൗഭാഗ്യവാന്മാരാക്കുമെന്ന പ്രലോഭനം ഇന്നും തുടരുന്നു. ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന ആ പ്രലോഭനം ഇന്നും തുടരും. കാരണം ലോകം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇന്ന് ലോകം ഉപയോഗിക്കുന്ന കുറച്ച് ടെർമിനോളജി ഉണ്ട്, പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി, അച്ചീവ്മെന്റ്സ്. പ്രിയ സഹോദരങ്ങളെ, നീ എന്തെല്ലാം നേടി, എന്ത് സമ്പാദിച്ചു, നിനക്ക് എന്തെല്ലാം ആർജിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ലോകം നമ്മളോട്. എത്ര മാർക്ക് കിട്ടി, ഏത് കോളേജിൽ പഠിക്കുന്നു, എവിടെയാണ് ജോലി, എത്ര വീടുണ്ട്, എന്ത് സാലറി ഉണ്ട്, ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇത് ലോകം തരുന്നതാണ്. സ്വർഗം ഇതെല്ലാം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നാളെ നീ മരിക്കും. നിന്റെ പ്രൊഡക്ടിവിറ്റിയോ, നിന്റെ അച്ചീവ്മെന്റ്സോ, നിന്റെ എഫിഷ്യൻസിയോ ദൈവം നോക്കുന്നില്ല. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നീ എത്രത്തോളം ദൈവത്വത്തിൽ വരുന്നു. യുവർ ജഡ്ജ്മെന്റ് ഡേ ഇസ് വെരി ക്ലോസ്, വെരി നിയർ.
and you will be judged not by productivity and efficiency and achievements. You will be judged by your divinity. ഇതാണ് ആത്മസാക്ഷാത്കാരം. ക്രിസ്തുവിലായി തീരുക, ക്രിസ്തു നടന്ന വഴിയിലൂടെ നടക്കണം, ക്രിസ്തുവിലെത്തിച്ചേരണമെങ്കിൽ. അതുകൊണ്ട് ലോകം ഇന്നും നമ്മുടെ മുമ്പിൽ മൂടുപടഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെയാണ് നേടേണ്ടത്, ഇങ്ങനെയാണ് ലോകത്തിലായി തീരേണ്ടത്, എന്നാൽ അതിൻ്റെ ജീവിതം ധന്യമാകുള്ളൂ. ഇതാണ് നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. Why? What are you teaching to this world? Shame on you. Shame on you. നമ്മൾ ക്രിസ്തുവിന്റെ പേരും പറഞ്ഞ് ഇതേ തന്നെ നമ്മൾ കാണിച്ചു തരുന്നത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ സംവിധാനങ്ങൾ എല്ലാം പഠിപ്പിക്കണം. എന്തിനാണ്? ആർക്കാണ് മാർക്കുള്ളത്? ആർക്കാണ് അഡ്മിഷൻ കിട്ടുന്നത്? ഏറ്റവും കഴിവുള്ളത്, ഏറ്റവും ബുദ്ധിയുള്ളത്. ഇതൊന്നുമല്ല, യേശു ക്രിസ്തുവിന്റെ സ്കൂളിൽ ഉണ്ടായിരുന്ന പിള്ളേർ അങ്ങനെ അല്ലായിരുന്നു. നമ്മളിന്ന് ഈ ലോകത്തിന്റെ വഴി നടക്കുകയാണ്. ഇന്നും ഈ സൃഷ്ട വസ്തുക്കൾ, ഈ സൃഷ്ട പ്രപഞ്ചം ഇന്നും മനുഷ്യന് മുമ്പിൽ മൂടുപടം അണിഞ്ഞേക്കുക. ഏതാണ് മൂടുപടം? ഇതൊക്കെ നേടുന്നവരാണ് മനുഷ്യൻ ധന്യമാകുന്നത്. എന്ന് വെച്ചാൽ മാർക്ക് നേടുന്ന മോശമാണോ? അല്ല, മാർക്കൊക്കെ ഉണ്ട്, അതൊന്നുമല്ല, ഒരു പാരാമീറ്റർ ആയിട്ട് വെക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ മേഖലയിൽ നമുക്കൊരു മാനസാന്തരത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ ഒരു തലത്തിലേക്ക് നമ്മൾ വന്നേ പറ്റൂ. ഇല്ലാതെ നമുക്ക് യേശു ക്രിസ്തുവിലെത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇതാണ് പാപ അവസ്ഥ എന്ന് പറയുന്നത്. ആദ്യ പാപം അഹങ്കാരവും ദിവ്യാസക്തിയുമാണെന്ന് സഭാപിതാക്കൾ പറയുമ്പോൾ നമ്മൾക്കെല്ലാം വാരിക്കൂട്ടണം, എല്ലാം ആയിത്തീരണം, സൃഷ്ട പ്രപഞ്ചത്തെ ആഗ്രഹിക്കുകയും മോഹിക്കുകയും ചെയ്യുക എന്നതാണ് പാപഫലം. ഇതാണ് ആദ്യ പാപം, സൃഷ്ട പ്രപഞ്ചത്തെ ആഗ്രഹിക്കുകയും പ്രാപിക്കുകയും. അവിടെ ദൈവമില്ല, അവൻ്റെ പറദീസയിൽ ദൈവത്തിന് സ്ഥാനം കൊടുത്തില്ല ആദ്യ മനുഷ്യൻ. ഇങ്ങനെയാണ് പറയാം, ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തെ പോലെ ആകാൻ മനുഷ്യൻ ശ്രമിച്ചു. ദൈവകൽപ്പന പാലിക്കാതെ ദൈവത്തെ പോലെ ആകണമെന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു. കൽപ്പനകൾ പാലിക്കാതെയും സ്വന്തം പദ്ധതികൾ ആവിഷ്കരിച്ചും സാത്താനെ കൂട്ടുപിടിച്ചുകൊണ്ട് ദൈവത്തെ പോലെ ആകാൻ മനുഷ്യൻ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇന്നും നമ്മുടെ സുവിശേഷങ്ങളും പ്രാർത്ഥനകളും ഉപവാസങ്ങളും നൊവേനകളെല്ലാം നടത്തി നമ്മൾ ദൈവത്തെ കൂടാതെ എന്തൊക്കെയോ ആയിത്തീരാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതേ ഭോഷത്തരം ഇന്നും നമ്മൾ കാണിക്കുകയാണ്. ആദ്യ പാപം അങ്ങനെയായിരുന്നു. ആദ്യ പാപം എന്താണ്? ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, ദൈവഹിതം മാറ്റി നിർത്തി. അതാണ് ദൈവത്തെ കുറിച്ച് നമ്മൾ എബ്രായ 10:10 വായിച്ചത്. അവൻ്റെ ഹിതപ്രകാരം എനിക്കൊരു ശരീരം നൽകി, അത് എന്നേക്കുമായി സമർപ്പിച്ചുകൊണ്ട്, മാനവകുലത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അവൻ ദൈവഹിതം നിറവേറ്റണം. ഇന്ന് ഇതിന് വിരുദ്ധമായി മറ്റുള്ളവൻ്റെ എന്ത് ഊറ്റിയെടുത്ത്, മറ്റുള്ളവരിൽ എന്തെല്ലാം അവൻ്റെ ബലഹീനത പ്രയാസങ്ങൾ മനസ്സിലാക്കി എന്തെല്ലാം ഏതെല്ലാം രീതിയിൽ അത് നമ്മുടെ പോക്കറ്റിൽ എത്തിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നീ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു നടക്കും. അതുകൊണ്ട് നമ്മൾ ഇന്നും ആദ്യ പാപത്തെ കുറിച്ച് എങ്ങനെയാ പറയാം? ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തെ പോലെ ആകാൻ മനുഷ്യൻ ശ്രമിച്ചു. ഇതാണ് ആദ്യ പാപം. അല്ലാണ്ട് അവർ വ്യഭിചാരം ചെയ്തില്ല, അവർ അന്യദൈവങ്ങളെ ആരാധിക്കാൻ പോയില്ല, അവർ മോഷ്ടിക്കാൻ പോയില്ല. അവരുടെ പാപത്തെ കുറിച്ച് വളരെ വ്യക്തത ഉണ്ടായിരിക്കും. ഈ പാപം ഇന്നും നമ്മളിലുണ്ട്. ദൈവത്തെ കൂടാതെ സ്വർഗം പ്രാപിക്കുക, ദൈവിക കാര്യങ്ങൾ ദൈവത്തിന്റെ പോലെ ആകാനുള്ള നമ്മുടെ വ്യഗ്രത, അങ്ങനെ ദൈവകൽപ്പന പാലിക്കാതെ ദൈവത്തെ പോലെ ആകുക എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു. കൽപ്പനകൾ പാലിക്കാതെയും സ്വന്തം പദ്ധതികൾ ആവിഷ്കരിച്ചും സാത്താനെ കൂട്ടുപിടിച്ചുകൊണ്ട് ദൈവത്തെ പോലെ ആകാൻ മനുഷ്യൻ ഇന്നും പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ പറുദീസയിൽ ഇനി ദൈവം കടന്നു വരാൻ പാടില്ല. അവൻ സ്വന്തമായി മറ്റൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു, അതിൽ അവൻ ഇഷ്ടമുള്ളവരെ അവൻ കൂട്ടുപിടിക്കും. അതാണ് ആദ്യ പാപത്തിൽ സംഭവിച്ചത്. ആദ്യത്തെ പറുദീസയിൽ ദൈവം സ്ഥാപിച്ചു, ആ പറുദീസയിൽ അവൻ ദൈവത്തെ മാറ്റി നിർത്തി, എന്നിട്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ അവൻ മാറ്റിവെച്ചു. അവൻ സ്വന്തമായ പദ്ധതികൾ, ഏത്? ലോകത്തിൻ്റെ പദ്ധതികൾ അവൻ ആവിഷ്കരിക്കാൻ അവൻ കൂട്ടുപിടിക്കുകയാണ്. അവയ്ക്ക് കൂട്ടിനായിട്ട് അവൻ ആദത്തെ അവൾ വിളിക്കുകയാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി മാറ്റാൻ വേണ്ടി മറ്റുള്ള കൂട്ടുകിടത്തി നമ്മളിങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇന്ന് സുവിശേഷം പറഞ്ഞു കൊടുക്കുന്നു അല്ലേ? എന്തൊരു കോൺട്രഡിക്ഷനാണ്. അതുകൊണ്ട് ഇന്നും നമ്മുടെ പറുദീസയിൽ ആരില്ല? നമ്മുടെ പറുദീസയിൽ ദൈവമില്ല. നമ്മൾ സ്വന്തം പദ്ധതികളും സ്വന്തം താല്പര്യങ്ങളും നിറവേറാൻ വേണ്ടി ആരൊക്കെയോ കൂട്ടുപിടിച്ച് എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നടക്കണം. അത് വലിയ നാശത്തിലേക്കാണ്. അതുകൊണ്ട് ഉണരുക, മാനസാന്തരപ്പെടുക. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 398 ഖണ്ഡിക പറയാം, പാപത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് ദൈവനിഷേധം നിൽക്കുന്നു. മനുഷ്യൻ ദൈവത്തെ മാറ്റി നിർത്തി സാത്താന്റെ വചനം പ്രതിഷ്ഠിച്ചു. അതാണ് ആദ്യ നാശം. ഈ നാശം ഇന്ന് നമ്മളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സത്യസുവിശേഷത്തിലേക്ക് കടന്നു വരണം. നമ്മൾ ദൈവോന്മുഖരായി ജീവിക്കണം, ലോകോന്മുഖരായി ജീവിക്കരുത്. റോമ 12:2 പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. ഈ ലോകം എന്ന് പറയുന്നത് ലോകത്തിലെ
കാര്യങ്ങൾ നേടുന്നത് വഴി, സമ്പാദിക്കുന്നത് വഴി, വാരിക്കൂട്ടുന്നത് വഴി എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ നീ നേടും, നിനക്ക് സുഖ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നുള്ള ആ ലോകത്തിന് അനുരൂപരാകരുത്. ഒന്നും ചെയ്തൊന്നും വേണ്ടതല്ല, അതൊക്കെ നിനക്ക് ഉപയോഗിക്കാൻ വേണ്ടത് സമൃദ്ധമായിട്ട് ദൈവം വരും. പക്ഷേ ഇത് സമ്പാദിക്കുക, ഇത് നേടുന്നതും വഴി, ഇത് ആർജിക്കാൻ വേണ്ടിയിട്ടല്ല നീ ദൈവത്തെ, നിന്റെ പ്രാർത്ഥനയും വിദ്യാഭ്യാസമെല്ലാം ഉപയോഗിക്കണം. എല്ലാം ഉപയോഗിക്കേണ്ടത് ദൈവത്തെ സ്വന്തമാക്കാനായിട്ടാണ്. അതുകൊണ്ട് ഈ ഒരു ജ്ഞാനത്തിലേക്ക് നമുക്ക് വളരാം, ഈ സുവിശേഷം നമുക്ക് മറ്റുള്ളവരോട് പ്രഘോഷിക്കാം, അങ്ങനെ ക്രിസ്തുവിൽ നമുക്ക് എല്ലാവരും എത്തിക്കാം. ഓക്കെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.